നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണർക്കെതിരെ തുറന്ന പോരിലേക്ക് കടക്കാനൊരുങ്ങി തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷണം NIAക്ക്. വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ വൈകിയതിനെ തുടർന്ന് റെയിൽവേ ചീഫ് കൺട്രോളർക്ക് സസ്പെൻഷൻ. നാളെ മുതൽ മിൻമപാലിന് വില കൂടും. മുല്ലപ്പെരിയ ഹർജിയിൽ കേന്ദ്രം സത്യവാൻമൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. നവജാത ശിശുവിന് കുത്തിവെപ്പ് മാറി നൽകിയ സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഗവർണർക്കെതിരെ തുറന്ന പോരിലേക്ക് കടക്കാനൊരുങ്ങി തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ. MK സ്റ്റാലിന് അയച്ച കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ അറിയിച്ചു. തമിഴ്നാട് നിയമസഭ പാസാക്കിയതുപോലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കണമെന്ന് MK സ്റ്റാലിൻ പിണറായി വിജയന് അയച്ച കത്തിൽ പറയുന്നു. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നില്ലെന്നും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞുവെക്കുന്നുവെന്നുമാണ് വിമർശനം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷണം NIAക്ക് വിട്ടു. എലത്തൂർ തീവെപ്പ് കേസ് തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണെന്ന് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് അന്വേഷണം NIAക്ക് വിടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ കേരള പോലീസ് ഈ വിഷയത്തിൽ 15 ദിവസത്തോളം അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട AdGP MR അജിത്കുമാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പരീക്ഷണ ഓട്ടത്തിനിടെ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ വൈകിയതിനെ തുടർന്ന് റെയിൽവേ ചീഫ് കൺട്രോളർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം ഡിവിഷൻ ഓഫീസിലെ PL കുമാർ എന്ന ഉദ്യോഗസ്ഥനെയാണ് സസ്പെൻഡ് ചെയ്തത്. പരീക്ഷണ ഓട്ടത്തിനിടെ 10 മിനിറ്റാണ് വന്ദേഭാരത് വൈകിയത്. പിറവത്ത് വേണാട് എക്സ്പ്രസിന് ആദ്യം സിഗ്നൽ നൽകിയതിനെ തുടർന്നാണ് വന്ദേഭാരത് എക്സ്പ്രസ് വൈകിയത്. പിറവം സ്റ്റേഷനിൽ വേണാട് എക്സ്പ്രസ് എത്തിയതും വന്ദേഭാരതിന്റെ ട്രയൽ റണ്ണും ഒരേ സമയത്താണ് നടന്നത്. വേണാടിൽ കൂടുതൽ യാത്രക്കാരുള്ളതിനാൽ കടന്നുപോകാൻ സിഗ്നൽ നൽകുകയായിരുന്നു. നാളെ മുതൽ മിൽമ പാലിന് വില കൂടും. പച്ചാമഞ്ഞ കവറിലുള്ള പാലിനാണ് വില കൂടുക. മിൽമ റിച്ച് പാലിന് 29 രൂപയായിരുന്നു, ഇത് 30 രൂപയാകും. മിൽമ സ്മാർട്ട് കവറിന് 24 രൂപയായിരുന്നതിൽ നിന്ന് 25 രൂപയായി വർദ്ധിപ്പിക്കും. വലിയ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. എന്നാൽ ഈ വില കൂട്ടലുകൊണ്ടൊന്നും നികത്താനാവാത്ത നഷ്ടമാണ് മിൽമ നേരിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മിൽമ റിച്ച് കവറും മിൽമ സ്മാർട്ട് കവറും വിറ്റുപോകുന്നത് മൊത്തം വിൽപ്പനയുടെ 5% മാത്രമാണ്. മുല്ലപ്പെരിയാർ ഹർജിയിൽ കേന്ദ്രം സത്യവാൻമൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് അറിയിക്കണം. കേസ് ആഗസ്റ്റിലേക്ക് മാറ്റി. ഡാമിന് സുരക്ഷ സംബന്ധിച്ചുള്ളത് പ്രതീക്ഷയെന്നും വാദത്തിനിടെ ജസ്റ്റിസ് MR ഷാ പറഞ്ഞു. ഡാം സുരക്ഷാ നിയമപ്രകാരം അതോറിറ്റി രൂപീകരിച്ചെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. 4 അംഗങ്ങളടങ്ങിയ അതോറിറ്റിയാണ് രൂപീകരിച്ചതെന്നും കേന്ദ്രം വ്യക്തമാക്കി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ റീജിയണൽ ഡയറക്ടറാണ് സമിതിയുടെ ചെയർമാൻ. അതോറിറ്റി രൂപീകരണത്തിന്റെ വിജ്ഞാപന കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറി. കൊച്ചിയിൽ നവജാത ശിശുവിന് നൽകിയ പ്രതിരോധ കുത്തിവയ്പ്പിൽ ഇടപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ആദ്യ ഡോസ് നൽകിയതിന് പകരം കുട്ടിക്ക് നൽകിയത് 2-ാമത്തെ ഡോസാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. കുട്ടിയുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.